വീണ്ടും കരിമീൻ കിട്ടിയല്ലേ. നമുക്ക് നല്ല ഒരു അടിപൊളി ഫ്രഷ് മീനൊക്കെ കൂട്ടിയുള്ള, മീൻകറിയൊക്കെ കൂട്ടിയുള്ള നല്ലൊരു ഊണ് കിട്ടും. മൂന്ന് ജില്ലകൾ കൂടി ചേരുന്ന ഒരു സംഗമ സ്ഥാനമാണിത്. ഇപ്പൊ ഞങ്ങൾ വൈക്കം വരെ വന്നതായിരുന്നു. വൈക്കം പാലാക്കരി, ഇവിടെ നമ്മുടെ കേരള മത്സ്യഫെഡിന്റെ ഒരു അക്വാ ടൂറിസം പരിപാടി ഉണ്ട് വൈക്കം പാലാക്കരിയിൽ. അപ്പൊ ഈ പാലാക്കരി അക്വാ ടൂറിസത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇതാണ് പാലാക്കരി അക്വാ ടൂറിസത്തിന്റെ എൻട്രൻസ്. ഈ എൻട്രൻസിൽ തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. കയറി വരുമ്പോൾ തന്നെ ഒരു മത്സ്യകന്യകയുടെ പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു ചെമ്മീൻ കെട്ടുകാണ്ട്, വെള്ളം ഫിൽട്ടർ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടോ. ഇത് ഇവിടെ ഇങ്ങനെ വാച്ച് ടവറുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വാച്ച് ടവറിലൊക്കെ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഏരിയയുടെ മുഴുവൻ സൗന്ദര്യം നമുക്ക് കാണാൻ പറ്റും. കുറേ വർഷങ്ങൾക്ക് മുൻപ് പാലായിൽ നിന്നും കുറച്ച് അച്ചായന്മാർ വൈക്കത്ത് വരികയും ഈ സ്ഥലം മേടിച്ച് ഇവിടെ മത്സ്യകൃഷി ആരംഭിക്കുകയും ചെയ്തു. പിന്നീട് അവരിൽ നിന്നും കേരള മത്സ്യഫെഡ് ഈ സ്ഥലം ഏറ്റെടുക്കുകയും മത്സ്യകൃഷിക്കൊപ്പം ഫാം ടൂറിസവും വളർത്തുന്നതിന് വേണ്ടി ഈ സ്ഥലം സഞ്ചാരികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയും ചെയ്തു. പാലാക്കാരായ പഴയ ഉടമസ്ഥന്മാരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ സ്ഥലത്തിന് പാലാക്കരി എന്ന പേര് നൽകിയിരിക്കുന്നത്. മെയിൻ എൻട്രൻസിൽ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം കായലിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് കായൽ കാറ്റൊക്കെ ഏറ്റ് ഏകദേശം 15 മിനിറ്റോളം നടന്നു വേണം നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലത്തെത്തുവാൻ. ഇനി നടക്കുവാൻ ആഗ്രഹമില്ലാത്തവർക്ക് അവിടുന്ന് ഒരു ബോട്ട് സർവീസുമുണ്ട്. വേണ്ട, ഇങ്ങനെ നമ്മൾ നടന്ന് ഓൾമോസ്റ്റ് ഇതിൻ്റെ മെയിൻ സ്ഥലത്തോട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു കെട്ടുവള്ളം മ്യൂസിയമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് കെട്ടുവള്ളത്തിൻ്റെ മ്യൂസിയം. പക്ഷേ ഇതിനകത്ത് കയറാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നത്. അത് പൂട്ടിയിട്ടേക്കുവാണ്, കെട്ടുവള്ളം മ്യൂസിയമൊക്കെ ഉണ്ടാക്കിയിട്ട് പൂട്ടിയിട്ടേക്കുവാണ് ഈ സംഭവം. നമ്മൾ ലഞ്ച് കഴിക്കുന്ന സമയത്താണ് വന്നത്. എല്ലാവരും കൂടെ ലഞ്ച് കഴിക്കാൻ വേണ്ടി കയറിയേക്കുവാണ്. നമുക്ക് ഊണ് കിട്ടി, എല്ലാവരും ഊണ് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. നല്ല അടിപൊളി മീൻകറി കൂട്ടിയുള്ള ഊണാണ്. അങ്ങനെ എല്ലാവരും ഊണൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. നല്ല ഊണായിരുന്നു ശരിക്കും, നല്ല വൃത്തിയുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നല്ല ഊണ്. ഇവിടുന്ന് കായലിൽ നിന്ന് പിടിക്കുന്ന നല്ല ഫ്രഷ് മീൻ കൂട്ടിയുള്ള ഒരു ഊണാണ് നമുക്ക് കിട്ടിയത്. നമ്മുടെ ഈ പാലാക്കരി അക്വാ ടൂറിസത്തിൽ വരുന്നവർക്ക് 250 രൂപയാണ് ഇവിടുത്തെ പെർ ഹെഡിൻ്റെ ചാർജ് വരുന്നത് കേട്ടോ. 10 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്ക് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ 250 രൂപയ്ക്കകത്ത് നമുക്ക് നല്ല ഒരു അടിപൊളി ഫ്രഷ് മീനൊക്കെ കൂട്ടിയുള്ള, മീൻകറിയൊക്കെ കൂട്ടിയുള്ള നല്ലൊരു ഊണ് കിട്ടും. അത് കൂടാണ്ട് ഇവിടെ നമുക്ക് പെഡൽ ബോട്ടിൽ പോകാം, കൂടാണ്ട് ചൂണ്ടയിടാനൊക്കെയുള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. അതാണ് മൊത്തം 250 രൂപയുടെ ആ ഒരു ടിക്കറ്റിൻ്റെ നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റീസ്. അത് പക്ഷേ പബ്ലിക് ഹോളിഡേയ്സിലാണെന്നുണ്ടെങ്കിൽ ആ ടിക്കറ്റ് ചാർജ് 300 ദിർഹംസാണ്. അതുപോലെ 10 ടിക്കറ്റ് എടുക്കുമ്പം ഒരു ടിക്കറ്റ് ഫ്രീ ആണ്. പിന്നീട് 10 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് നമുക്ക് പ്രത്യേകിച്ച് ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല, അവർക്ക് ഫ്രീ എൻട്രൻസ് ആണ്. അതേസമയം ഈ 10 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്ക് ഊണ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഊണിന് നമ്മൾ 70 രൂപ വെച്ച് എക്സ്ട്രാ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയാണ് ഇവിടുത്തെ ഫെസിലിറ്റീസ്. ഇപ്പം നമ്മൾ ഉച്ച സമയത്താണ് വന്നത്, ഊണ് കഴിഞ്ഞു, ഇനിയും അടുത്ത പരിപാടികളിലേക്ക് പോവാം. ഇതുകൊണ്ട് എൻ്റെ ഫ്രണ്ടിൽ നേരെ കാണുന്നത് വേമ്പനാട്ട് കായലാണ്. ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് കാണുന്നത് ഇവരിവിടെ ചെമ്മീനൊക്കെ വളർത്തുന്ന, മീൻ വളർത്തുന്ന വെള്ളക്കെട്ടാണ് നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് കാണുന്നത്. ഇതുണ്ടോ, ഇപ്പം ഞാനൊരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ളൊരു ബ്രിഡ്ജിൽ കൂടെയാണ് ഇങ്ങനെ കയറുന്നത് കേട്ടോ. ഇതിൻ്റെ അടിയിൽ നീല കന്നാസാണ് അടിച്ചിട്ടേക്കുന്നത്. നീല കന്നാസയിൽ കെട്ടി ഉണ്ടാക്കിയ ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ളൊരു പാലമാണ്. ഇതുവഴി നടന്ന് നമുക്ക് ഈ വെള്ളക്കെട്ടിൻ്റെ ഒരു കുറേ ദൂരം നമുക്ക് ചെല്ലാൻ പറ്റും. ഇത് ഇവർക്ക് മീൻ പിടിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു സജ്ജീകരണമാണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഈ വലക്കടിയിലൊക്കെ മീനുണ്ട്. ഇവർ വളർത്തുന്ന മീനൊക്കെ ഈ വലക്കടിയിലൊക്കെ ഉണ്ട്. ഇവർ ഇതിനടിയിൽ നിന്നാണ് മീനൊക്കെ പിടിച്ച് എടുക്കുന്നത്. എന്തായാലും കൊള്ളാം, വളരെ നല്ലൊരു സംഭവമാണ്. ഈ കാണുന്നതൊരു ഫ്ലോട്ടിംഗ് ഹോളാണ്. ഇവിടെ നമുക്ക് കയറിയിരുന്ന ഇതുകൊണ്ടോ കാറ്റത്ത് ഇതിങ്ങനെ അനങ്ങുന്നുണ്ടോ. ഇവിടെ നമുക്ക് ഇതിനകത്ത് കുറച്ച് നേരം കയറി ഇരിക്കാൻ പറ്റും. ഈ കായൽ കാറ്റൊക്കെ ആസ്വദിച്ച് ഇവിടെ ഇരിക്കാൻ പറ്റും. ഇവരുടെ ഈ ഫ്ലോട്ടിംഗ് സംവിധാനം എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളുടെ ഈ നീല കന്നാസാണ് ഇതിൻ്റെ അടി വെച്ചേക്കുന്നത് കേട്ടോ. അതിൻ്റെ മേലിൽ ഇരുമ്പിൻ്റെ സ്ട്രക്ചർ കെട്ടിയിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു ഫ്ലോട്ടിംഗ് ഹോളാണിത്. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ കെട്ടിയിട്ടേക്കുവാണ്. അപ്പോൾ ഈ കാറ്റടിക്കുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നുകൊണ്ട് ഇളകും. ഇവിടെ വേണമെങ്കിൽ ചെറിയൊരു പ്രോഗ്രാമൊക്കെ നടത്താം പിള്ളേർക്ക് വേണ്ടിയിട്ട്. പിള്ളേർക്ക് ചെറിയൊരു പ്രോഗ്രാമൊക്കെ നടത്താൻ പറ്റും. ഇപ്പോൾ ഡാൻസ് കളിക്കുകയോ പാട്ട് പാടുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. ഇത് ചേച്ചിയുടെ അടുത്ത് കുറച്ച് ഇൻഫർമേഷൻ കിട്ടി. അത് എറണാകുളം ഭാഗമാണ്, പിന്നെ അങ്ങോട്ട് കോട്ടയം, അത് ആലപ്പുഴ. 3 ജില്ലകൾ കൂടി ചേരുന്ന ഒരു സംഗമ സ്ഥാനമാണ്. ഇതിനകത്താണ് മീനെ മുഴുവൻ വളർത്തുന്നത്. ഇതിനകത്ത് മീനെ പിടിച്ചെടുത്തിട്ടാണ് നമുക്ക് അറിവ് ചേർന്നതും ഇത് ചെയ്തതല്ല. പിന്നെ അങ്ങോട്ടേക്കാണ് കായലിലോട്ട് വെള്ളം പോകുന്നത്. 2018 വെള്ളപ്പൊക്കത്തില് ഇത്തിട്ട വരെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിന്റെ അകത്തോട്ട് വെള്ളം കയറിയിട്ടില്ല, അപ്പുറത്തുള്ള ഇതിനകത്തോട്ട് വെള്ളം കയറിയിട്ടില്ല. അപ്പുറത്തുള്ള എല്ലാ വീടുകളും വെള്ളത്തിനകത്തായി പോയിട്ടുള്ളൂ, ഇതിനകത്ത് വെള്ളം കയറിയിട്ടില്ല.
ഇവിടത്തെ കുട്ടികൾക്ക് കളിക്കുവാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാണ്ട് ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് നല്ല കായൽക്കാറ്റൊക്കെ ഏറ്റ് ഒന്ന് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഇതേ വല കൊണ്ടുണ്ടാക്കിയ നല്ലൊരു ഊഞ്ഞാലും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ പെഡൽ ബോട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെഡൽ ബോട്ടിലുള്ള യാത്രയാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നത്. ഈ സാധനം ഇതാണ് പെഡൽ ബോട്ടിൻ്റെ സ്റ്റിയറിങ്. ഇത് നേരെ വെച്ചാൽ നമ്മുടെ ബോട്ട് നേരെ പോവും, റൈറ്റിലോട്ട് തിരിച്ചാൽ റൈറ്റിലോട്ട് പോവും, ലെഫ്റ്റിലോട്ട് തിരിച്ചാൽ ലെഫ്റ്റിലോട്ട് പോവും. ഇതാണ് നമ്മളിങ്ങനെ ചവിട്ടി 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 പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല എക്സർസൈസാണ് ഈ സംഭവം. ഇത് നമ്മുടെ എന്നാ പറയുക, കാലിനൊക്കെ നല്ല വേദനയാവും. ഇത് കഴിയുമ്പോഴത്തേനും രണ്ട് ദിവസം റെസ്റ്റ് എടുക്കേണ്ടതായിട്ട് വരും. ഉണ്ടല്ലോ നമുക്ക് ഈ പാലാക്കരി വന്നു കഴിയുമ്പോഴത്തേനും ഇവിടുത്തെ ആക്ടിവിറ്റീസിൽ ഒന്നാണ്, നമ്മളുടെ ടിക്കറ്റ് ചാർജിനകത്ത് ഉൾപ്പെടുന്നതാണ്. നമുക്ക് ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് ഇവരിവിടുന്ന് ചൂണ്ടയും തരും, അതിൻ്റെ തീറ്റയൊക്കെ നമുക്ക് തരും. നമുക്ക് കൊണ്ട് ഈ കായലിൽ ചൂണ്ടയിട്ട് മീൻ പിടിക്കാം. ചെറിയ മീനൊക്കെ ആണെങ്കിൽ നമ്മൾ ഇവിടെ ഇതുങ്ങളെ തിരിച്ചു വിടണം. വലിയ മീനൊക്കെയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ആ മീനെ കൊണ്ട് നമുക്ക് ഇവരെ കാണിക്കണം. അന്നേരം ആ മീനെ ഇവർ തൂക്കും, തൂക്കി അവർ വിലയിടും. എന്നിട്ടാണ് നമുക്ക് ആ മീനെ കൊണ്ട് പോകാം, പൈസ കൊടുത്തിട്ട് കൊണ്ടുപോകാം. പൈസ കൊടുത്തില്ലെങ്കിൽ അവർ ആ മീനെ എടുത്ത് കറി വെച്ച് കൊടുത്തോളും, കറി വെച്ച് വീണ്ടും വരുന്ന ആൾക്കാർക്ക് കൊടുത്തോളും. ഇതേ നമ്മുടെ ഫിഷിംഗ് ഫ്രീക്കുമാരെല്ലാം ചൂണ്ടയിട്ട് മീൻ പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് കണ്ട അടിപൊളി പള്ളത്തിൽ നമുക്ക് വേണ്ടി എഫ്രം പിടിച്ചിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമായി. എടുമീൻ പിടിക്കണ, പിടിച്ച് പിടിച്ച്. സൂപ്പർ ഒരു കോലായി കിട്ടിയേക്കുവാണ്. പൊക്കി പിടിച്ചാളെ പൊക്കി പിടിച്ച്. ഇത് കണ്ടോ നമുക്ക് നല്ലൊരു അടിപൊളി കോല. അളയനാണ് കോലായി പിടിച്ചേക്കുന്നത്. എല്ലാവരും ഇപ്പൊ പുറകിൽ ഇങ്ങനെ ചൂണ്ടയിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഈ ചിറയെ കൂടെ അങ്ങേറ്റം വരെ ഒന്ന് നടന്നു നോക്കാം. നല്ല തണലും ഒക്കെ ഉണ്ട്, നല്ല തണലും ചെറിയൊരു തണുപ്പും ഒക്കെ ഉണ്ട്. ഇതിന്റെ ഇരുവശങ്ങളിലും ഇല്ലിയും ബദാമും അതുപോലെ നമ്മുടെ കൊന്നപ്പത്തലും അങ്ങനത്തെ മരങ്ങളൊക്കെ നിപ്പുണ്ട്. നല്ല രസമുണ്ട് നടന്നു പോകാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഇങ്ങേ അറ്റത്ത് ഈ കാണുന്നതാണ് ഫാം മാനേജറുടെ ഓഫീസ് കേട്ടോ. നമ്മളുണ്ടല്ലോ അത് അങ്ങുന്നാണ് നടന്ന് ഇവിടം വരെ വന്നേക്കുന്നത്. ന്യായമായ ദൂരം നമ്മൾ 2 കിലോമീറ്ററുകൾ നടന്നിട്ടുണ്ട്. അങ്ങേയറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ, ഈ വെള്ളക്കെട്ടിൻ്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ നടന്നാണ് നമ്മൾ വന്നേക്കണത്. ഭയങ്കര രസമുണ്ട്, നല്ല റിലാക്സിംഗ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ നമുക്കുള്ളത് കേട്ടോ. ഈ കായലിൻ്റെ സൈഡിലൊക്കെ പോളയൊക്കെ അടിഞ്ഞു കൂടി കിടക്കുവാണ്. ജി എൻ ആയിക്ക് ഇതാണ്ട് ഒരു കരിമീനും കൂടെ കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു കരിമീൻ ആണ്ട, വീണ്ടും കിട്ടി. വീണ്ടും വീണ്ടും കരിമീൻ കിട്ടിയിരിക്കുന്നു, വീണ്ടും കരിമീൻ കിട്ടിയിരിക്കുന്നു. അങ്ങനെ ഇന്നത്തെ ചൂണ്ടയുടെ ഒരു ഫെയിലായില്ല. നമുക്ക് എന്തായാലും ഇന്ന് 3-4 മീനെ കിട്ടി. പക്ഷേ കിട്ടിയതെല്ലാം ചെറിയ ചെറിയ മീനുകളായിരുന്നു. അതിനെയെല്ലാം നമ്മൾ തിരിച്ച് ഈ കായലിലേക്ക് തന്നെ വിട്ടു. നല്ല റിലാക്സ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു അന്തരീക്ഷമാണ് ഇവിടെ നമ്മുടെ മത്സ്യഫിട്ട് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. ഭയങ്കര എക്സ്പെൻസീവ് ഒന്നുമല്ല, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പൈസയും ഇവിടെ നമുക്ക് കയറുന്നതിനുള്ളൂ. അതുപോലെ തന്നെ ആ കൊടുത്ത പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഫെസിലിറ്റീസും നമുക്കിവിടെ ഉണ്ട്. നമുക്ക് നല്ല എൻജോയ്മെൻറ്റ് നമുക്കിവിടെ കിട്ടും. നല്ലൊരു ക്ലൈമറ്റും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പം പാലാക്കരി അക്വാ ടൂറിസത്തിൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ പറയുക. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കോണും കൂടെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തൊക്കെ അപ്പോൾ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ 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 ബൈ.